യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് എട്ടാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠമായ ഷഹൻഷാ അക്ബർ കോൺ സിഖായേഗ എന്ന പാഠമാണ്. ഇതൊരു കഥയാണ്. കഥകൾ കേൾക്കാൻ കുട്ടികൾക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. നമ്മൾ ബീർബൽ, അക്ബർ എന്നീ രണ്ട് മഹത് വ്യക്തിത്വങ്ങളെ കുറിച്ച് പലപ്പോഴും ചിത്രങ്ങളിലൂടെയും കോമിക് കാർട്ടൂണുകളിലൂടെയും കഥാപുസ്തകങ്ങളിലൂടെയും പഠിച്ചിട്ടുണ്ട്, ഇപ്പോഴും വായിക്കുന്നുണ്ട്. എട്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക്, യു പി വിഭാഗത്തിൽ നിന്ന് ഹൈസ്കൂളിലേക്ക് ആദ്യമായിട്ട് കയറി വരുന്ന എട്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി പുസ്തകം തയ്യാറാക്കിയപ്പോൾ വിദ്യാഭ്യാസ വിചക്ഷണർ ശ്രദ്ധിച്ചതായിരിക്കാം അവർക്ക് ഒരു കഥയോടെ നമുക്ക് പാഠം ആരംഭിക്കാമെന്ന്. മികച്ച ഒരു നാടോടി കഥ പോലെ പറഞ്ഞു പോകുന്ന ഒരു കഥയാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. ബീർബലിനെ നിങ്ങൾക്കറിയാം, അക്ബർ നൽകുന്ന ഏത് വലിയ ടാസ്കുകളും വളരെ ഈസി ആയിട്ട് ബുദ്ധി കൂർമ്മതയോടെ പരിഹരിക്കാൻ മിടുക്കനാണ് ബീർബൽ. ഇവിടെയും അക്ബർ നൽകിയ ഒരു പ്രത്യേക നിർദ്ദേശം, ആ നിർദ്ദേശം അദ്ദേഹം എങ്ങനെയാണ് കൃതകൃത്യതയോടെ നിർവഹിച്ചത്, ചെയ്തു കൊടുത്തത് എന്നാണ് ഈ കഥയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. വലിയ ഒരു സന്ദേശവും ഈ കഥ നമുക്ക് തരുന്നുണ്ട്. അതുകൂടി നമുക്ക് ഈ കഥയിൽ നിന്ന് ഉൾക്കൊള്ളാം. പാഠഭാഗത്തേക്ക് നമുക്ക് കടക്കാം. ഷഹൻഷാ അക്ബർ കോൺ സിഖായേഗ. ഷഹൻഷാ അക്ബർ ഗംഭീർ ചർച്ചാമേ മഗ്ന വിദ്വാനോം കെ ഏക് സമൂഹ കോ ദേഖ് രഹേ തേ വേ ബീർബൽ കി ഓർ മുട്കർ ബോലെ ബീർബൽ മേം ബഹുത് ചതുർ നഹീ ഹൂം ബഹുത് സി ഐസി ചീസേ ഹേ ജിൻകെ ബാരേ മേം മേ നഹീ ജാൻതാ मैं हर चीज को सीखना चाहता हूं. कल से मेरी पढ़ाई शुरू हो. इसका इंतजाम करूं. ആദ്യത്തെ പാരഗ്രാഫ് ആണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ഇതിൽ അക്ബർ ചക്രവർത്തി തന്റെ ബുദ്ധിമാനായ മന്ത്രി ബീർബലിനോട് പറയുന്ന ചില ഭാഗങ്ങൾ, അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ വെച്ചാണ് ഈ കഥ നടക്കുന്നത്. ഷഹൻഷാ അക്ബർ ഗംഭീർ ചർച്ചാമേ മഗ്ന വിദ്വാനോ കെ ഏക് സമൂഹ കോ ദേഖ് രഹേ തേ. അക്ബർ ചക്രവർത്തി ഗംഭീർ ചർച്ച, വലിയ ചർച്ചകളിൽ മുഴുകിയിരിക്കുന്ന, മഗ്ന എന്ന വാക്കിന്റെ അർത്ഥം മുഴുകുക എന്നാണ്, മുഴുകിയിരിക്കുന്ന വിദ്വാനോങ്കെ ഏക് സമൂഹക്കോ ദേഖ് രഹേ തേ, വിദ്വാൻമാരുടെ പണ്ഡിതന്മാരുടെ ഒരു സമൂഹത്തെ കാണുകയുണ്ടായി. അദ്ദേഹം ബീർബലിന്റെ നേർക്ക് തിരിഞ്ഞിട്ട് പറയുകയാണ്, ബീർബൽക്ക് ഓർ മുട്കർ പോലെ, മുട്കർ എന്ന വാക്കിന്റെ അർത്ഥം തിരിയുക എന്നാണ്, തിരിഞ്ഞിട്ട് പറഞ്ഞു, ബീർബൽ മേം ബഹുത് ചതുർ നഹീഹോ, ബീർബലെ ഞാന് അത്ര വലിയ സാമർഥ്യക്കാരനൊന്നുമല്ല, ചതുർ സാമർഥ്യക്കാരൻ അല്ല. ബഹുത് സി ഐ സി ചീസേ ഹേ ജിൻകെ ബാരേ മേ മേ നഹി ജാന്ത, വളരെയധികം കാര്യങ്ങളുണ്ട്, ജിൻകെ ബാരേ മേ മേ നഹി ജാന്ത, എനിക്ക് അറിയില്ലാത്തതായിട്ട്. മേ ഹർ ചീസ് കോ സീഖ്നാ ചാഹ്താ ഹൂം, ഞാന് ഹർ ചീസ് കോ എല്ലാ കാര്യങ്ങളെ കുറിച്ചും സീഖ്നാ ചാഹ്താ ഹൂം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു. കൽസേ മേരി പഠായി ശുരുക്കരു, നാളെ മുതൽ എന്റെ പഠനം ആരംഭിക്കണം. ഇസ്ക ഇന്തസാം കരു, അതിന് ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തൂ. ഇതാണ് ബീർബലിനോട് അക്ബറിന്റെ ഇന്നത്തെ കൽപ്പന. അഗലി സുബ ജബ് ഷഹൻഷാനെ ദർബാർ മേ പ്രവേശ് കിയാത്തോ ഉൻകാ സ്വാഗത് ഏക് വിചിത്ര ദൃശ്യനെ കിയ ദർബാർ തരഹ് തരഹ് കേ ലോകോം സേ ഭരാ ഹുവാ താ വഹാ बच्चे और बुजुर्ग थे, गृहिणियां और धोबिने थी, किसान और कचरे बीनने वाले थे, दुकानदार और लिपिक थे, मूर्ख और ज्ञानी थे, और भी न जाने कितनी तरह के लोग थे. अगली सुबह अड़त प्रभात जब शहनशाह ने दरबार में प्रवेश किया, शहनशाह चक्रवर्ती ദർബാറിലേക്ക്, തന്റെ രാജസഭയിലേക്ക് പ്രവേശിച്ചപ്പോൾ ഉൻക സ്വാഗതേക്ക് വിചിത്ര ദൃശ്യനെ കിയ, അദ്ദേഹത്തെ സ്വാഗതം ചെയ്തത് ഒരു വിചിത്രമായ ദൃശ്യമാണ്. ദർബാർ തരഹ് തരഹ് കേ ലോകോം സേ ഭരാ ഹുവാ ഥാ, തന്റെ രാജസഭ വിവിധ തരത്തിലുള്ള ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം സാധാരണ രാജസഭയിലേക്ക് പ്രവേശനം ലഭിക്കുന്നത് ആർക്കൊക്കെയാണ്? രാജാവിന്റെ പ്രധാന മന്ത്രിമാർക്ക്,
പണ്ഡിതന്മാർക്ക് പുരോഹിതന്മാർക്ക് വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കൊക്കെയാണ് സാധാരണക്കാര് വളരെ ചുരുക്കമായിട്ട് മാത്രമേ രാജസഭയിലേക്ക് ദർബാറിലേക്ക് കടന്നു ചെല്ലാറുള്ളൂ. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെ സഭ, രാജസഭ, രാജസദസ്സ് മുഴുവനും നിറഞ്ഞിരിക്കുന്നു വ്യത്യസ്ത തരക്കാരായ ആളുകളെ കൊണ്ട്. ആരെ കൊണ്ടൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്, നോക്കൂ. വഹാം ബച്ചയോർ ബുജുർഗേ, അവിടെ കുട്ടികളുണ്ട്, ബുജുർഗുണ്ട്. ബുജുർഗാരാണ് വൃദ്ധര്, പ്രായമായവര്. ഗൃഹിണിയാമോർ ധോബിനേംധി, ഗൃഹഭരണം നടത്തുന്ന സ്ത്രീകള്, അതോടൊപ്പം തന്നെ ധോബിനെ അലക്കുകാര്, ഇവരൊക്കെയുണ്ട്. കിസാനോർ കച്ചറേ ബീനനേ വാലേ, കർഷകരുണ്ട്. കച്ചറേ ബീനനേ വാല, മാലിന്യങ്ങൾ പെറുക്കുന്നവർ, ആക്രി പെറുക്കുന്നവർ, അങ്ങനെയുള്ള ആളുകളുണ്ട്. ദൂക്കാന്താർ ഓർ ലിപിക്, കച്ചവടക്കാരനുണ്ട്, ഗുമസ്തന്മാരുണ്ട്, ലിപികൾ. മൂർഖുവർ ജ്ഞാനിയെ, മണ്ടന്മാരുമുണ്ട്, വിജ്ഞാനികളുമുണ്ട്. ഓർഭി നജാനെ കിത്തനീ തരഹക്കെ ലോകത്തെ, അറിയില്ല ഏതെല്ലാം തരത്തിലുള്ള ആളുകളുണ്ട് എന്ന്. ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ പറയാൻ പറ്റിയത് ഇത്രയൊക്കെ ആളുകളുടെ പേരേ ഉള്ളൂ, ഇത്രയൊക്കെ ജോലി ചെയ്യുന്ന ആളുകളേ ഉള്ളൂ. അതായത് അക്ബർ ചക്രവർത്തിയുടെ രാജ്യത്ത് അന്ന് ജീവിച്ചിരുന്ന വ്യത്യസ്തങ്ങളായ ജോലികൾ ചെയ്തിരുന്നവർ, സ്വഭാവ സവിശേഷതയുള്ളവർ, ഇങ്ങനെ എല്ലാ വിധത്തിലുള്ള ആളുകളെയും ബീർബൽ തപ്പിയെടുത്ത് കൊട്ടാരത്തിൽ എത്തിച്ചിരിക്കുകയാണ്. എന്തിനാണ്? രാജാവിന്റെ ഉത്തരവ് പാലിക്കാൻ വേണ്ടി. രാജാവിന്റെ ഉത്തരവ് എന്താണ്? ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും തനിക്ക് പഠിക്കണം, താൻ അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ബീർബലിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിനാണ് ബീർബൽ ഇത്രയും ആളുകളെ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ജോ മുഝേ കുച്ച് സിഖാ സകേ ഓർ തുമ്നേ മേരാ മഹൽ രാജകീയ ആധി ജനതാ സേ ഭർ ദിയാ അബ് ജവാബ് ദോ. രാജാവിന് വലിയ അരിശമായി. രാജാവ് പറഞ്ഞു, ബീർബലിന്റെ നേരെ ഗർജിക്കുകയാണ്, ഇൻ സബ്കാ ക്യാ മത്ലബ് ഹേ, ഇതിന്റെ എല്ലാം അർത്ഥം എന്താണ്? ഷഹൻഷാ ഗർജെ, രാജാവ് അലറി. മേനെ തുംസേ ഐസേ ലോകോങ്കോ ലാനെ കേലിയെ കഹാത്ത, ഞാന് നിന്നോട് ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവരാനാണ് പറഞ്ഞത്. എങ്ങനെ? ജോ മുഝേ കുച്ച് സിഖാ സകേ, എന്നെ എന്തെങ്കിലും സിഖാ സകേ പഠിപ്പിക്കാൻ കഴിയുന്നവർ, അവരെ മാത്രം കൊണ്ടുവരാനാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. എന്നിട്ട് ഓ തുമ്നെ മേരാ മഹൽ, എന്നിട്ട് നീ എന്താ ചെയ്ത എന്റെ മഹൽ? മഹൽ എന്താ? മഹൽ കൊട്ടാരം, താജ്മഹൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ് മഹലുകളെ കുറിച്ച്. മഹൽ കൊട്ടാരമാണ്. എന്റെ കൊട്ടാരം രാജകീയ ആധി ജനതാസെ ഭർദിയ, രാജ്യത്തെ പകുതി ജനങ്ങളെ കൊണ്ട് നീ കൊണ്ടുവന്ന് നിറച്ചിരിക്കുന്നു. അതായത് സൂചി കുത്താൻ ഇടയില്ലാത്ത വിധം ആളുകൾ വന്നു ചേർന്നിരിക്കുന്നു. ഒരു സിനിമാ നടനോ നടിയോ ഒക്കെ നമ്മുടെ പ്രദേശത്ത് എത്തിച്ചേരുമ്പോൾ എത്രമാത്രം ആളുകളാണ് തടിച്ചുകൂടുന്നതെന്ന് നമുക്കറിയാം. അതേ രീതിയിലാണ് ഇന്ന് രാജകൊട്ടാരത്തിൽ ജനങ്ങൾ തടിച്ചുകൂടിയിരിക്കുന്നത്. ബീർബലിന്റെ നേർക്ക് അദ്ദേഹം ഒന്നുകൂടെ പറയുകയാണ്, അപ് ജവാബ് ദോ, ഇപ്പോൾ എനിക്ക് എന്ത് തരണം? ജവാബ് ദോ, ഉത്തരം തരണം. അദ്ദേഹത്തിന്റെ ഒരു സവാലാണത്. സവാൽ എന്താ? സവാല് പഠിച്ചിട്ടുണ്ടായിരിക്കും, ചോദ്യമാണ്. ഇപ്പോൾ അദ്ദേഹം പറയുന്നു, എനിക്ക് ഉത്തരം തരിക. രാജാവ് വളരെ റേസായാണ് നിൽക്കുന്നതെന്ന് ബീർബലിന് മനസ്സിലായി. മുഖമൊക്കെ ചുവന്ന്, വേണമെങ്കിൽ അടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ വാളെടുത്ത് വേണമെങ്കിൽ വെട്ടിക്കളയും, ആ രീതിയിലാണ് നിൽക്കണേ ബീർബൽ. പക്ഷെ എന്താണ്, അതീവ ബുദ്ധിമാനാണ്. അതുകൊണ്ട് രാജാവിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് രാജാവിനോട് പറഞ്ഞു, മാഫി ചാത്താഹും ജഹാംന, മേനത്തു ബസ് ആപ്കെ ആദേശവും കാ പാലൻ കിയാ ഹേ. ബീർബലിനെ ജവാബ് ദിയ. ബീർബല് ഉത്തരം കൊടുത്തു, ഗുസ്താഹി മാഫ് ഹോ പർ ക്യാ ജഹാംന രേത് മേ ഖണ്ഡോം കേൽക്കർ അപ്ന മനോരഞ്ജൻ കർണ ജാൻതെ ഹേ. ബീർബല് ഉത്തരം കൊടുത്തത് ഇങ്ങനെയാണ്, ഗുസ്താഹി മാഫ് ഹോ, എന്റെ
ഗുസ്താഖി എന്താണ് ധിക്കാരം ക്ഷമിക്കുക ഭർക്കിയാ ജഹാംന എന്നിട്ട് ഒരു ചോദ്യം തിരിച്ച് രാജാവിനോട് ചോദിക്കുക എന്താ ചോദിക്കുന്നേ ജഹാംന ജഹാംന ലോകരക്ഷകനായ മഹാനായ ചക്രവർത്തി അങ്ങേക്ക് രേത്തുമേ ഖണ്ഡോ കേൽക്കർ രേത്ത് മണലാണ് മണലില് ഖണ്ഡോ കേൽക്കർ മണിക്കൂറുകളോട് കളിച്ചിട്ട് അപ്ന മനോരഞ്ജൻ കർണ ജാനതേ ഹേ അങ്ങേക്ക് സ്വയം ആനന്ദിക്കുവാനായിട്ട് കഴിയുമോ അതായത് ഒരേ കാര്യം തന്നെ വളരെയധികം നേരം തുടർന്നാൽ നമ്മൾക്കത് ബോറടിക്കും ആ രീതിയിൽ അങ്ങേക്ക് മണലിലുള്ള കളി വളരെ ഇഷ്ടമാണെങ്കിലും അങ്ങേ കുറെ അധികം നേരം അവിടെ കളിച്ചു കഴിഞ്ഞാൽ അത് താങ്കൾക്ക് കുറച്ചു നേരം കഴിയുമ്പോൾ മടുക്കില്ലേ ആ ഒരു രീതിയിലേക്കാണ് ഇവിടെ ബീർബൽ അദ്ദേഹത്തോട് തിരിച്ച് ചോദിച്ചു വെക്കുന്നത് ബീർബലിന് മാത്രമേ ഇത്രയും കോപിഷ്ഠനായി നിൽക്കുന്ന ഒരു ചക്രവർത്തിയോട് അല്ലെങ്കിൽ രാജാവിനോട് ഇത്രയും കൂളായിട്ട് ഇങ്ങനെ ഒരു മറു ചോദ്യം ചോദിക്കാനായിട്ട് സാധിക്കൂ ഈ ചോദ്യം കൊണ്ട് ബീർബൽ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ഇല്ല അതുകൊണ്ടെന്താ രാജാവ് ബൗഖലാകയെ ബൗഖലാകയെ എന്ന് പറഞ്ഞാൽ കോപാന്ധനായി മാറി എന്തും ചെയ്യാവുന്ന ഒരവസ്ഥയിലാണ് രാജാവ് നിൽക്കുന്നത് ഈ സമയത്ത് ബീർബൽ വീണ്ടും പറയുകയാണ് क्या आप किसी गरीब आदमी की आमदनी में घर चला सकते हैं या क्या आप जानते हैं कि कपड़ों से दाग कैसे हटाया जाता है രണ്ട് ചോദ്യങ്ങളാണ് ബീർബൽ ഈ സമയത്ത് അക്ബറിനോട് ചോദിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം क्या आप किसी गरीब आदमी की आमदनी में घर चला सकते हैं താങ്കൾക്ക് ഏതെങ്കിലും ഗരീബാത്മി ഗരീബാത്മി ഗരീബ് ദരിദ്രൻ ദരിദ്രനായ മനുഷ്യന്റെ ആമദനി ആമദനി വരുമാനം ആ വരുമാനം കൊണ്ട് ഖർച്ചലാ സക്തേ ഹേ വീട് ഓടിക്കാൻ പറ്റുമോ വീട് ഓടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ വീട്ടിൽ ചെലവ് നടത്തുവാൻ താങ്കൾക്ക് സാധിക്കുമോ ഒന്നാമത്തെ ചോദ്യം അടുത്ത ചോദ്യം വീണ്ടും വരുന്നു യാ क्या आप जानते हैं कि कपड़ों से दाग कैसे हटाया जाता है താങ്കൾക്ക് അറിയാമോ എന്തറിയാമോ എന്നാണ് കപ്പടവും സെ ദാഗ് കൈസെ ഹടായ ജാതാ ഹേ വസ്ത്രങ്ങളിൽ നിന്ന് കറ എങ്ങനെയാണ് നീക്കേണ്ടത് എന്ന് അങ്ങേക്ക് അറിയാമോ കതൈ നഹി ഒരിക്കലുമില്ല ഷഹൻഷാ അക്ബറിനെ ജവാബ് ദിയ ചക്രവർത്തി അക്ബർ ചക്രവർത്തി ഉത്തരം കൊടുത്തു ഇല്ലില്ല എനിക്കിത് ഒരിക്കലും അറിയില്ല എന്ന് അദ്ദേഹം ഉത്തരം കൊടുത്തു വീണ്ടും ബീർബലിന്റെ ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല ക്യാ ജഹാംന യഹ് ജാൻതേ ഹേ കി ബുവായി കബ് കർണി ഹേ ഓർ ഫസൽ കോ പാനി കബ് ദേനാ ഹേ അതങ്ങ് പറഞ്ഞു പോവാം ക്യാ ജഹാംന യഹ് ജാൻതേ ഹേ മഹാരാജാവേ അങ്ങേക്ക് ഇതറിയാമോ എന്ത് ബുവായി കബ് കർത്തി ഹേ എപ്പോഴാണ് വിതയ്ക്കേണ്ടതെന്ന് താങ്കൾക്കറിയാമോ ഓർ ഫസൽ കോ പാനി കബ് ദേനാ ഹേ എപ്പോഴൊക്കെയാണ് വിളവുകൾക്ക് വെള്ളം കൊടുക്കേണ്ടതെന്ന് താങ്കൾക്ക് അറിയാമോ വീണ്ടും യാ കചരേ മേംസെ ഉപയോഗി ചീസോ കോ കൈസേ ചാൻതാ ഹേ കചരേ മേംസെ കചറ മാലിന്യങ്ങൾ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ അവയിൽ നിന്ന് ഉപയോഗി ചീസോ കോ കൈസേ ചാണ്ടനാ ഹേ ഉപയോഗമുള്ള വസ്തുക്കളെ എങ്ങനെ വേർതിരിച്ചെടുക്കാമെന്ന് താങ്കൾക്കറിയാമോ അത് നമുക്ക് ആർക്കും അറിയില്ല കാരണം അത് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആളായിരിക്കണം യാ കഹാം ഹരേ ഭരേ ചരാഗാ ഹേ അങ്ങനെയാണെങ്കിൽ എവിടെയാണ് ഹരേ ഭരേ ചരാഗ പച്ചപ്പ് നിറഞ്ഞ മേച്ചിൽ സ്ഥലങ്ങൾ ഉള്ളത് എന്ന് താങ്കൾക്കറിയാമോ യാ ഹമാരി ഫസലോകെ ബെട്ടിയ ദാം കഹാ മിലേങ്കെ പോട്ടെ നമുക്ക് ഇഷ്ടംപോലെ ധാന്യങ്ങൾ ഉണ്ടെന്ന് കരുതുക ഈ ധാന്യങ്ങൾക്ക് ഈ വിളകൾക്ക് ബെട്ടിയ ദാം നല്ല വില കഹാ മിലേങ്കെ എവിടെ ലഭിക്കും ഇത് താങ്കൾക്കറിയാമോ യാ കിസി ശബ്ദ കോ ഇത്തനി ഖൂബ്സൂരത്തി സെ കൈസേ ലിഖേങ്കി വഹ് ചിത്ര ജൈസാ ലഗേ ഏതെങ്കിലും ഒരു വാക്കിനെ താങ്കൾക്ക്
ഇത്രമാത്രം ഖുബ്സൂരത്തിയായിട്ട് ഖുബ്സൂരത്തി ഭംഗിയോടെ താങ്കൾക്ക് കൈസലിഖ് എഴുതാൻ പറ്റുമോ? കി വഹ ചിത്ര ജൈസാലഖ്, ആ എഴുത്ത് എങ്ങനെയായിരിക്കണം? ചിത്രം വരയ്ക്കുന്നത് പോലെ അത്ര മികച്ച ഹാൻഡ് റൈറ്റിംഗിൽ താങ്കൾക്ക് എന്തെങ്കിലും ഒരു കാര്യം, ഏതെങ്കിലും ഒരു വാക്കെങ്കിലും എഴുതാൻ പറ്റുമോ? ഇതാണ് ബീർബലിന്റെ അടുത്ത ചോദ്യം. നഹി 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 ഹസാർ ബാർ നഹി അക്ബർ ഗുസേ സേ ലാൽ പീലെ ഹോക്കർ ചില്ലായി. ഇല്ല ഇല്ല ഇല്ല, ആയിരം തവണയില്ല. ഹസാർ ആയിരം. അക്ബർ ഗുസേ സേ ലാൽ പീലെ ഹോക്കർ ചില്ലായി. അക്ബർ അരിശം കൊണ്ട് ചുവന്ന് തുടുത്ത്, ലാൽ പീലെ ഹോക്കർ ചുവന്ന് തുടുത്ത് ചില്ലായി, ഉറക്കെ പറഞ്ഞു. അക്ബറിന്റെ ഈ ദേഷ്യം, ബീർബലിനോട് ഇപ്പോഴുള്ള ആ ദേഷ്യമാണ് കാണിക്കുന്നത്. കാരണം തന്നെ ഇതുപോലെയുള്ള പല ചോദ്യങ്ങളിലും ഇതിനു മുമ്പും ബീർബൽ കുടുക്കിയിട്ടുണ്ട് എന്ന് അക്ബറിന് അറിയാം. അതുകൊണ്ട് അക്ബറിന് മനസ്സിലായി ഇത് ബീർബല് തന്നെ ബീർബലിന്റെ വഴിക്ക് കൊണ്ടുവരാനുള്ള ചോദ്യങ്ങളാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അക്ബർ ഇത്ര ദേഷ്യപ്പെട്ട് ബീർബലിനോട് സംസാരിക്കുന്നത്. നഹി 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 ഹസാർ ബാർ നഹി. ഇല്ല ഇല്ല ഇല്ല, ഹസാർ ബാർ നഹി. ഹസാർ ബാർ ആയിരം പ്രാവശ്യം. ഇല്ല. അക്ബർ ഗുസേസെ ലാൽ പീലെ ഹോക്കർ ചില്ലായി. അക്ബർ ഗുസേസെ അരിശം കൊണ്ട് ലാൽ പീലെ ഹോക്കർ ചുവന്ന് തുടുത്ത് അദ്ദേഹം ചില്ലായെ അലറി വിളിച്ചു വലിയ ശബ്ദത്തിൽ, അത്ര അരിശം. ഉടനെ ബീർബൽ വളരെ ശാന്തനായിട്ട് അക്ബറിനോട് വീണ്ടും ചോദിക്കുകയാണ്. തബ് ജഹന്നാ ബീർബലിനെ ശാന്തി സേ കഹ. ബീർബൽ വളരെ ശാന്തനായിട്ട് പറഞ്ഞു, ഇസ് ദർബാർ മേ മൗജൂദ് ഹർ ശഖ്സ് ആപ്കോ കുച്ച് നാ കുച്ച് സിഖാ സക്തേ ഹേ. ഹര ഏക് ഐസാ കുച്ച് ജാൻതാ ഹേ ജോ ദൂസരോംകോ നഹീ പതാ ഹേ. പ്രത്യേക കേ പാസ് കുച്ച് ഹുനർ ഹേ കുച്ച് ഗ്യാൻ ഹേ ദിൽ യാ ദിമാഗ് കീ കോയി ഖാസിയത് ഹേ തോ സഭീ ശിക്ഷക് ഭീ ഹേ ഓർ വിദ്യാർത്ഥി ഭീ. എന്താണ് പറയുന്നത്? അപ്പോൾ മഹാരാജാവേ, ബീർബൽ ശാന്തി സേ കഹ, അദ്ദേഹം വളരെ ശാന്തനായിട്ട് പറഞ്ഞു, ഇസ് ദർബാർ മേ മൗജൂദ് ഹർ ശഖ്സ് ഈ രാജസദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന, മൗജൂദ് പ്രസന്റ് ആയിരിക്കുന്ന ഹർ ശഖ്സ് ഓരോ വ്യക്തിക്കും ആപ്കോ കുച്ച് നാ കുച്ച് സിഖാ സക്താ ഹേ താങ്കളെ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് പഠിപ്പിക്കാൻ കഴിയുന്നയാളാണ്. വീണ്ടും പറയുന്നു, ഹരേ കൈസാ കുച്ച് ജാൻതാ ഹേ ജോ ദൂസരോംകോ നഹീ പതാ ഹേ. ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ അറിയാം. ജോ ദൂസരോംകോ നഹീ പതാ ഹേ, അത് മറ്റുള്ളവർക്ക് അറിയാനേ പാടില്ല. പ്രത്യേക കേ പാസ് കുച്ച് ഹുനർ ഹേ, ഓരോരുത്തരുടെയും പക്കൽ എന്തെങ്കിലുമൊക്കെ ഹുനറുണ്ട്, ഹുനർ കഴിവുകളുണ്ട്. കുച്ച് ഗ്യാൻ ഹേ, കുറച്ച് അറിവെങ്കിലുമുണ്ട്. ദില്യാ ദിമാഗ് കി കോയി ഖാസിയത് ഹേ, അവരുടെ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ പറഞ്ഞു തരാൻ പറ്റുന്ന എന്തെങ്കിലും പ്രത്യേകതയുള്ള ഒരു കാര്യം അവരുടെ ഉള്ളിൽ ഉണ്ട്. തോ സഭീ ശിക്ഷക ഭീ ഹേ ഓർ വിദ്യാർത്ഥി ഭീ. അതുകൊണ്ട് മഹാരാജാവെ, ഞാൻ വളരെ എളിമയോടെ പറയട്ടെ, സഭീ ശിക്ഷക ഭീ ഹേ, എല്ലാവരും ശിക്ഷകാണ്. ശിക്ഷക ശിക്ഷക അധ്യാപകർ, ഗുരുക്കന്മാരാണ്. ഓർ വിദ്യാർത്ഥി ഭീ, ഒരു നല്ല അധ്യാപകൻ, ഒരു നല്ല മനുഷ്യൻ അറിവ് എന്നും സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നയാളാണ്. അതുകൊണ്ട് അയാൾ ആരാണ്? വിദ്യാർത്ഥിയും ആണ്. ഇതാണ് ബീർബൽ അവിടെ അക്ബറിനോട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ബീർബലിന്റെ ശാന്തതയോടെയുള്ള ഈ മറുപടി കോപാന്ധനായി നിന്നിരുന്ന
അക്ബർ ചക്രവർത്തിയെ ഒരൽപ്പം തണുപ്പിക്കുകയാണ്. ഷഹൻഷാ സമജ് ഗയേ കി ബീർബൽ കെ കഹനേ കാ ക്യാ മത്ലബ് ഹേ, വേ ഹസ്തിയേ തബ് തോ തും ഭീ ഏക വിദ്യാർത്ഥി ഹോ ബീർബൽ, മേ തോ സോച്താ ഥാ കി തുമേ കോയി കുച്ച് നഹീ സിഖാ സക്താ, ബാത് ഇസ്സേ ഉൾട്ട് ഹേ ജഹാംനാ, മേ തോ ഹമേശാ ഹീ സീഖ്താ ഹും. ബീർബൽ നേ ഉത്തര ദിയാ, ബാത് ഇസ്സേ ഉൾട്ട് ഹേ, കാര്യം മറിച്ചാണ്, ഇസ്സേ ഉൾട്ട് മറിച്ച് കാര്യം മറിച്ചാണ്. എന്താ മഹാരാജാവേ, മേ തോ ഹമേശാ ഹീ സീഖ്താ ഹും, ഞാനുണ്ടല്ലോ ഹമേശാ ഹീ എല്ലായ്പ്പോഴും സീഖ്താ ഹും പഠിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ബീർബലിനെ ഉത്തര ദിയേ, ബീർബൽ ഉത്തരം കൊടുത്തു. ബീർബൽ ഭീടകി ഓർ ബഠേ, ബീർബൽ എന്ത് ചെയ്തു, അവിടെ കൂടിയിരിക്കുന്ന തന്റെ മഹാരാജാവിന്റെ സദസ്സിൽ കൂടിയിരിക്കുന്ന ആ ഒരു ഭീടിന്റെ നേർക്ക്, ഭീട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഭീട് വലിയ ജനക്കൂട്ടമാണ്, ആ ജനക്കൂട്ടത്തിന്റെ നേർക്ക് ചെന്നു. ഏ ബൂഠി മഹിള ക ഹാത്ത് ധാമകർ ഉനെ ഷഹൻഷാക്കെ സാമനയിലെ ആയി, അവിടെ ഇരുന്ന ഒരു ബൂഠി മഹിള, ഒരു പ്രായം ചെന്ന സ്ത്രീയുടെ കൈ പിടിച്ച്, അവരുടെ കൈ പിടിച്ചുകൊണ്ട്, ഹാത്ത് ധാമുക്കർ കൈ ഇങ്ങനെ പിടിച്ച്, കൈ ആശ്ലേഷിച്ച് കൈ പിടിച്ചുകൊണ്ട്, ഉനെ ഷഹൻഷാക്കെ സാമനയിലെയായി അവരെ മഹാരാജാവിന്റെ മുൻപിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് പറയ, ജഹാംന മഹാരാജാവേ, ഉനോനെ കഹ, അയാ അദ്ദേഹം പറഞ്ഞു, യേ മേരേ പഹലേ ഓർ ശ്രേഷ്ഠ ഗുരുവോ മേം സേ ഹേ, ഇവര് എന്റെ ആദ്യത്തെയും ഏറ്റവും മഹത്വമായ, മഹത്വമുള്ളതുമായ ഗുരുക്കന്മാരിലെ ഏറ്റവും ശ്രേഷ്ഠയായ ഗുരുവാണ് ഇത് എന്ന് ബീർബൽ പറഞ്ഞു നിർത്തി. ആ വൃദ്ധയായ സ്ത്രീയെയും കൊണ്ട് രാജാവിന്റെ മുൻപിൽ ചെന്ന് നിന്നു കഴിഞ്ഞപ്പോൾ മഹാരാജാവിനെ ആ വൃദ്ധ ബൂഢി മഹിള, ആ വൃദ്ധ എന്ത് ചെയ്തു, അവര് സലാം കിയ, വണങ്ങി. എന്നിട്ട് ഓർക്കഹ, എന്നിട്ട് പറഞ്ഞു, ഷഹൻഷാക്കോ സലാം ദിയക്കിയ ഓർക്കഹ, ഹുസൂർ ബുദ്ധിമാൻ വ്യക്തി ജാൻതേ ഹേ കി സബ് കുച്ച് സീഖ് ജാനാ സംഭവ് നഹി ഹേ. ചക്രവർത്തി മഹാരാജാവേ, ബുദ്ധിമാൻ വ്യക്തി ജാൻതേ ഹേ, ബുദ്ധിമാനായ ഏതൊരു വ്യക്തിക്കും അറിയാം, സബ് കുച്ച് സീഖ് ജാനാ സംഭവ് നഹി ഹേ, എല്ലാം പഠിക്കുക, പഠിച്ചു വശത്താക്കുക എന്നുള്ളത് സംഭവ് നഹി ഹേ, ഒരിക്കലും നടക്കുന്ന കാര്യം അല്ല. ലേക്കിൻ സബ്കോ യഹ് സീഖ്നാ ചാഹിയേ കി അച്ഛ ഇൻസാൻ കൈസേ ബൻ ജാ സക്താ ഹേ, പക്ഷേ സബ്കോ യഹ് സീഖ്നാ ചാഹിയേ, എല്ലാവരെയും ഈ കാര്യം പഠിപ്പിക്കാം നമുക്ക്, എന്താണ്, അച്ഛ ഇൻസാൻ കൈസേ ബൻ ജാ സക്താ ഹേ, ഒരു നല്ല മനുഷ്യനായിട്ട് എങ്ങനെ മാറാം എന്ന്, അത് നമുക്ക് എല്ലാവരെയും പഠിപ്പിക്കാം. ഷഹൻഷാ ബൂഢി മഹിളക്കെ ശബ്ദോങ്കി സാധകീമേ പ്രഭാവിത ഹുവേ, ചക്രവർത്തി ഈ പ്രായം ചെന്ന സ്ത്രീയുടെ വാക്കുകളിൽ, ആ വാക്കുകളുടെ ലാളിത്യത്തിൽ, സാധകി ലാളിത്യത്തിൽ പ്രഭാവിത ഹുവേ, അദ്ദേഹം ആകൃഷ്ടനായി മാറി, അദ്ദേഹത്തെ വളരെയധികം ആകർഷിച്ചു അവരുടെ ചെറുതെങ്കിലും അർത്ഥസമ്പുഷ്ടമായ ഈ വാക്കുകൾ. വേ ഉൻഗെ ആകെ ആദമസേച്ചുകെ, അദ്ദേഹം എന്ത് ചെയ്തു, അവരുടെ മുൻപിൽ നേരത്തെ ആ സ്ത്രീയാണ് രാജാവിന്റെ മുൻപിൽ സലാം പറഞ്ഞതെങ്കിൽ ഇവിടെ രാജാവ് ഒരു പടി കൂടി കടന്ന് അവരുടെ മുൻപിൽ, ഉൻഗെ ആകെ അവരുടെ മുൻപിൽ ചെന്ന് ആദമസേച്ചുകെ, വലിയ ബഹുമാന സൂചകമായിട്ട് ചുകേ ചുകേ ചുക്കന കുനിഞ്ഞു. ഓർ ഫിർ മുടുക്കർ ബീർബൽസേ കഹ, പിന്നീട് മുടുക്കർ പിന്തിരിഞ്ഞ് ബീർബൽസേ കഹ ബീർബലിനോട് പറഞ്ഞു, തും സച് മേം ഭാഗ്യശാലി ഹോ, നീ വാസ്തവത്തിൽ വലിയ ഭാഗ്യവാനാണ്, ജോ തുമേം ഇതനീ സമജ്ദാർ ഗുരുമിലി, നിനക്ക് ഇത്രമാത്രം അറിവുള്ള വിവേകമുള്ള ഒരു ഗുരുവിനെ കിട്ടിയതിൽ. ഇത് പറഞ്ഞാണ് മഹാരാജാവ് ഇവിടെ ആ സംഭാഷണം അവസാനിപ്പിക്കുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആ ഗുരു ആരാണെന്ന് മനസ്സിലായി കാണുമല്ലോ, ആരാണ്, ബീർബലിന്റെ
അമ്മയാണ് ആ ഗുരു. ബീർബലിനെ ഇത്ര സമർത്ഥനും ബുദ്ധിമാനുമായി വളർത്തിയെടുത്തത് ആദ്യത്തെ ഗുരു, ശ്രേഷ്ഠയായ ഗുരു എന്ന് ബീർബൽ തന്നെ വിശേഷിപ്പിച്ച ആ അമ്മയാണ്. ഇത്രമാത്രം നല്ല ഒരു അമ്മയെ കിട്ടിയ ബീർബൽ എത്രമാത്രം ഭാഗ്യവാനാണ് എന്ന് പറഞ്ഞാണ് ഈ പാഠം ഇവിടെ അവസാനിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, എട്ടാം ക്ലാസിന്റെ ഒന്നാമത്തെ പാഠമാണ് ഇത്. ഒരു കഥയാണ്, കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ പല പ്രാവശ്യം ഈ കഥ കേട്ട് മനസ്സിലാക്കുക. ഇതുമായി ബന്ധപ്പെട്ട അടുത്ത ഭാഗങ്ങളുമായി വീണ്ടും ഞാൻ കേരള ഹിന്ദി അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് വരുന്നതാണ്. ഞാൻ അറക്കുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹിന്ദി അധ്യാപകൻ രാജേഷ് മാത്യു. ഇവിടെ നിങ്ങൾക്ക് ഹിന്ദി പാഠങ്ങൾ 5 മുതൽ 10 വരെ ക്ലാസുകളിലേക്ക് വിശദീകരിച്ചു തരുന്നതിനു വേണ്ടിയാണ് ഞാൻ എത്തിച്ചേരുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ പാഠങ്ങൾ നന്നായിട്ട് പഠിച്ചു എന്ന് മാതാപിതാക്കൾ ഉറപ്പുവരുത്തുകയും കൂടി ചെയ്യേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. പ്രത്യേകമായി നിങ്ങൾ ഓർമ്മിക്കുക, ഇത് തികച്ചും സൗജന്യമായ ഒരു ചാനലാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, ഈ ചാനലിൽ ഹിന്ദി സംബന്ധമായ പാഠങ്ങൾ, ചോദ്യോത്തരങ്ങൾ എന്നിവയൊക്കെ എത്തുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിവ് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ, നോട്ടിഫിക്കേഷൻ ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ പുതിയ വീഡിയോകൾ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അതിനെക്കുറിച്ച് അറിവ് ലഭിക്കുകയും നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുകയും ചെയ്യും. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.